ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം വചനവും വെളിച്ചവുമായി കടന്നു വരുവാൻ കർത്താവ് എനിക്ക് തന്ന ഈ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതായ വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുക. കർത്താവിൻ്റെ വചനം ശക്തിയുള്ളതാണല്ലോ. അതെപ്പോൾ നമ്മൾ കേട്ടാലും അത് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും സൗഖ്യവുമായി തീരുമെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ പേര് ജോർജ് മാത്യു. ഫ്ലോറിഡയിൽ അറേസ് ചർച്ച് ഇന്ത്യയുടെ ലൊക്കേഷൻ പാസ്റ്ററായിരിക്കാൻ തക്കവണ്ണം ദൈവം ഓരോ ദിവസവും സഹായിക്കുന്നു. അത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും പരിശോധനകൾ കടന്നു വരും. അങ്ങനെയുള്ള പരിശോധന വരുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനെ നേരിടാനുള്ള ധൈര്യമില്ലാതെ പലപ്പോഴും കർത്താവെ ഇത് മാറ്റിത്തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ തിരുവചന ആഗമനം നമ്മൾ പരിശോധിച്ചാൽ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന കാര്യമാണ് വിശ്വാസത്തിൻ്റെ പരിശോധന. ദൈവ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നമ്മൾ പരിശോധിച്ചാൽ, അല്ലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ, തന്നെ പരിശോധിച്ചു തൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ചു എന്നൊക്കെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ ഏകജാതനായ അല്ലെങ്കിൽ ഇസഹാക്കിനെ തന്നെ, വാഗ്ദത്ത സന്തതിയ ഇസഹാക്കിനെ കൊണ്ടുപോയി മോറിയ മലയിൽ യാഗമർപ്പിക്കാൻ തക്കവണ്ണം ദൈവം തന്നോട് ആവശ്യപ്പെട്ടപ്പോൾ താൻ നല്ല വിശ്വാസത്തോടെ തന്നെ ആ കാര്യം ചെയ്തു. അതിനെപ്പറ്റി വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ പരിശോധന വരുമ്പോൾ നമ്മൾ അതിനെ ഒഴിഞ്ഞു പോകാതിരിക്കുവാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവവുമായിട്ടൊരു അടുത്ത അനുഭവത്തിലേക്ക് അല്ലെ അടുത്ത ബന്ധത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ആ പരിശോധന തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. കർത്താവിനെ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ചില ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ ആ പരിശോധനയിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ്. ഏതൊരു കാര്യത്തിൻ്റെ മൂല്യം അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു പരിശോധനയ്ക്ക് വിധേയപ്പെടുന്നത് ഏറ്റവും നല്ലതല്ലേ? അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ പരിശോധന ദൈവസന്നിധിയിൽ വളരെ വിലയേറിയതാണ് എന്ന് ആ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒന്ന് പത്രോസ് 1:7 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. പത്രോസ് എഴുതിയിരിക്കുകയാണ്, അഴിഞ്ഞു പോകുന്നത് ആ പൊന്ന്, അത് ശോധന കഴിക്കുന്ന, അങ്ങനെ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വളരെ വിലയേറിയത് എന്ന് എഴുതിയിരിക്കുന്നു. നമുക്കറിയാം, പൊന്ന് വളരെ വിലയേറിയ ഒരു വസ്തുവാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒരു ലോഹമാണ് ആ പൊന്നെന്നുള്ളത് നമുക്കറിയാം. ഞാൻ പരിശോധിച്ചു എന്തുകൊണ്ടാണ് പൊന്നിന് ഇത്രയും വില ഉള്ളത് എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ, അത് ശുദ്ധീകരിക്കുന്നതിന് അല്ലെങ്കിൽ പൊന്നായിട്ടത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് ഒരുപാട് ചിലവുണ്ട്. അതുകൊണ്ടാണ് പൊന്നിന് ഏറ്റവും വിലയുള്ളതായിരിക്കുന്നത്. അങ്ങനെ പൊന്ന് ഈ ലോകത്തിന് വളരെ വിലയേറിയ ഒരു വസ്തുവായി തീർന്നതുകൊണ്ടാണ് രാജ്യങ്ങളൊക്കെയും അവരുടെ മൂല്യത്തെ നിശ്ചയിക്കുന്നത് അവരുടെ സ്വർണത്തിൻ്റെ ആസ്തി വെച്ചാൽ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആ പൊന്നിനെ പറ്റി ഒന്ന്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആസ്തിയെപ്പറ്റി പഠിച്ചപ്പോൾ അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ പൊന്ന് സ്വന്തമായിട്ടുള്ളത് എന്ന് കാണുവാൻ തക്കവണ്ണം ഇവിടെയായി. അങ്ങനെയുള്ള പൊന്നിനെ പറ്റി പത്രോസ് അല്ലെ തിരുവചനം പറയുന്നു, അത് അഴിഞ്ഞു പോകുന്നതാണ്. ആ അഴിഞ്ഞു പോകുന്നതാണ്, പക്ഷേ അത് തീയിൽ ശോധന കഴിച്ച് പുറത്തു വരുന്നതാണ്. ആ പൊന്നിനേക്കാൾ വിലയേറിയതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന വചനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് രണ്ട് കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, പൊന്നിന് പരിശോധനയുണ്ട്. രണ്ട്, നമ്മുടെ വിശ്വാസം പൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ്. പൊന്നിനേക്കാൾ ശ്രേഷ്ഠമായതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒഴിയാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കരുത്. ദാനിയേലിൻ്റെ പ്രവചനം അതിന് 3 നിന്നുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ദാനിയേലിൻ്റെ പ്രവചനം. ദാനിയൽ പ്രവചനത്തിൽ നെബുക്കദ്നേസർ രാജാവ് ഒരു പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി, സ്വർണം കൊണ്ട് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി, അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. എന്നിട്ട് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, രാജ്യത്തുള്ള എല്ലാവരും ആ ബിംബത്തെ വന്ന് നമസ്കരിക്കണം എന്ന് തന്നൊരു രാജകൽപ്പന പുറപ്പെടുവിച്ചു. ആരെങ്കിലും ആ ബിംബത്തെ നമസ്കരിക്കാതെ ഇരുന്നാൽ അവരെ തീച്ചുളയിലിട്ട് കളയും എന്നും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു.
അന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദൻ ബാലന്മാർ അല്ലെ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരായ ശന്ദ്രക്ക് മേശക്ക് അബേദ്നെഹോവ് അവർ രാജാവ് നിർത്തിയ ആ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ വന്നു. അങ്ങനെ ചില കൽദേർ വന്നിട്ട് ഈ യഹൂദർ ബാലന്മാരെ കുറ്റം ചുമത്തി രാജാവിൻ്റെ സന്നിധി ചെന്നിട്ട് പറഞ്ഞു, നീ ആക്കി വെച്ചിരിക്കുന്ന മേൽവിചാരകന്മാരായിട്ട് ആക്കി വെച്ചിരിക്കുന്ന ശന്ദ്രക്ക് മേശക്ക് അബേദ്നെഹോവ എന്ന യഹൂദ പുരുഷന്മാർ ഈ വലിയ സ്വർണത്തിൻ്റെ ബിംബത്തെ നമസ്കരിക്കുന്നില്ല എന്ന് രാജാവിനെ ബോധിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് അവരുടെ തീരുമാനം, അവരുടെ വിശ്വാസം, അതിൻ്റെ പരിശോധനയാണ് അവരുടെ മുമ്പിലുള്ളതെന്ന് അവരറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ ഒരു സമയത്തേക്ക് അവരെ നടത്തുകയാണ് ഈ അനുഭവത്തിലൂടെ ഉണ്ടായത് എന്ന് ഞാൻ ഓർപ്പിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് അവരിങ്ങനെ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇതാണ് വിശ്വാസം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും, രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും, ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കി. ഇത് രാജാവ് കേട്ടപ്പോൾ രാജാവിന് വളരെ കോപമുണ്ടായി. രാജാവ് പറഞ്ഞു, തീച്ചുള്ള 7 മടങ്ങ് അതിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുക. എന്നിട്ട് ഇവരൊക്കെ ആദ്യം ഒരു ചോയ്സ് കൊടുത്തു, ഞാൻ ഒരവസരം നിങ്ങൾക്ക് തരിക, ഇപ്പോൾ ഞങ്ങൾ കുഴലും വാദ്യമൊക്കെ വായിക്കാൻ നേരത്ത് നിങ്ങൾ ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിച്ചാൽ ഈ തീച്ചുള്ള ഒഴിവാകും, അങ്ങനെയല്ല എങ്കിൽ നിങ്ങളെ തീച്ചുള്ളയിൽ ഇട്ട് കളയും എന്ന് രാജാവ് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ദൈവമക്കളെ, ഇന്നും നമ്മളായിരിക്കുന്ന ഈ ലോകത്ത് ഈ പൊന്നുകൊണ്ടുള്ള ബിംബമുണ്ട്. ഈ ലോകത്തിൻ്റെ ദൈവം ഒരു വലിയ ബിംബത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ ലോകത്തിൻ്റെ മൂല്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബിംബമാണ്. അതിനെ നമസ്കരിക്കുവാൻ തക്കവണ്ണം ഇന്നും ഈ ലോകം ആഹ്വാനം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിൽ നല്ല വിശ്വാസത്തോടെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നടത്തും, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ മതിയായതാ എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ തീച്ചുളെ ഒഴിഞ്ഞു പോകാൻ നമ്മൾ ശ്രമിച്ചാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അഗ്നി നരകമുണ്ട്, അതിലേക്ക് നമ്മൾ ഒരു പക്ഷെങ്കിൽ പോയെന്ന് വരും. എന്നാൽ അങ്ങനെയല്ല, വിശ്വാസത്തിൻ്റെ പരിശോധനയാകുന്ന ഈ ലോകത്തിൻ്റെ തീയിലൂടെ നമ്മൾ കടന്നു പോയാൽ ദൈവം നാലാമനാട് നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള വലിയ സത്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അവിടെ അങ്ങനെ തീച്ചുള വളരെ ചൂട് വർദ്ധിപ്പിച്ചു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശന്ദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഹോവിനെയും എടുത്തുകൊണ്ടായ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ച് കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. അത്രയ്ക്ക് ചൂടായിരുന്നു ആ ചൂടിൽ. ഈ ബാലന്മാരെ എടുത്തുകൊണ്ട് ഇടാൻ പോയ, അവരുടെ കയ്യും കാലും ഒക്കെ കെട്ടി അവരെ ആ തീച്ചുള്ളിൽ ഇടാൻ പോയ പുരുഷന്മാർ ആ തീജ്വാലയിൽ കത്തിയില്ലാതെയായി. ഒന്ന് ചിന്തിച്ചാട്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ പരിശോധനകൾ വരുമ്പോൾ, അഗ്നിയുടെ ശോധന വരുമ്പോൾ, ചില ചലഞ്ചിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ, അല്ലേ ഒരു രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ അല്ലെ കുടുംബ വിഷയത്തിൻ്റെ ബന്ധങ്ങളിലുള്ള ഒലച്ചിൽ ഇതൊക്കെയും വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലുള്ള ഭാരം വരുമ്പോൾ തീച്ചുള വളരെ വർദ്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ നമ്മളെ വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവം, നമ്മളെ കരുതുന്ന ദൈവം, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം, ആ തീയിൽ നമ്മൾ പെടുമ്പോൾ അല്ലെ ആ പരീക്ഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മോട് കൂടെ നാലാമനായിട്ട് വ്യാപരിക്കുവാൻ കഴിവുള്ള ദൈവം അല്ലേലൂയ ശന്ദ്രക്ക് മേശക്ക് അബേദ്നെഹോവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ആ കർത്താവ് വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് കരയേണ്ട, നമ്മുടെ കണ്ണുനീരിനെ ഒപ്പുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പരിശോധനയിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ ധൈര്യപ്പെട്, വളരെ ആശ്വസിക്ക്. ആ ദൈവം മതിയായവനാണ്. ആ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല, വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് സത്യവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഞാൻ അടുത്ത വാക്യം കൂടെ വായിക്കട്ടെ. രാജാവ് നോക്കിയപ്പോൾ കണ്ടതിതാ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവൻ്റെ രൂപം ഒരു ദൈവപുരുഷനോട് ഒത്തിരിക്കുന്നു എന്ന് രാജാവ് പറഞ്ഞു. രാജാവ് ഇവരെ തീയിലിട്ടു. ഇട്ട് കഴിഞ്ഞ് രാജാവ് നോക്കിയപ്പോൾ 3 പേരെ ആ തീയിലിട്ടത്, പക്ഷെങ്കിൽ ഇപ്പം 4 പേരെ കാണാം. 4-ാമത്തവൻ ഒരു ദൈവപുരുഷനോട് ഹല്ലേലൂയ വളരെ സാമ്യം അല്ലെങ്കിൽ ഒത്തിരിക്കുന്നു എന്ന് രാജാവ് കാണുകയുണ്ടായി.
ദൈവമക്കളെ ഇത് വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയെ ഒരിക്കലും നമ്മൾ ഒഴിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കരുത്. വിശ്വാസത്തിൻ്റെ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ധൈര്യത്തോടെ നമ്മൾ നിൽക്കണം. നമ്മുടെ ദൈവം വിടുവിപ്പാൻ മതിയായവനെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവം മുഖത്തേക്ക് നോക്കണം. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ഈ ശന്ദ്രക്ക് മേശക്ക് അഭേദ്രഹോവിനെ വിടുവിച്ച ദൈവം നിന്നെയും വിടുവിക്കും, എന്നെയും വിടുവിക്കും, നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കും. ഇന്ന് ഈ ലോകം ഒരുക്കിയിട്ടുള്ള ബിംബത്തെ നമ്മൾ നമസ്കരിക്കാതെ, ഇന്ന് ഈ ലോകം വെച്ചിരിക്കുന്ന മൂല്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ തല താഴ്ത്താതെ, ഇന്ന് ഈ ലോകം കൊടുക്കുന്ന ബഹുമാനത്തിന് മുമ്പിൽ നമ്മുടെ കഴുത്ത് നീട്ടാതെ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ ഒരു ദിവസം നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്നുള്ള വലിയ വിളിക്ക് കർത്താവ് നമ്മളെ യോഗ്യരാക്കി തീർക്കും. ഈ തീയിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാ, അതിൻ്റെ മൂല്യം ഒത്തിരി വലുതാ. ഒരു ദിവസം ഹല്ലേലൂയ അതിൻ്റെ തേജസ് നമ്മൾ അനുഭവിക്കും. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു പ്രയാസത്തിലൂടെ, ഒരു വിഷമത്തിലൂടെ, ഒരു ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ, ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. നീ കടന്നു പോകാൻ പോകുന്ന തീയിൽ യേശു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിങ്കിലേക്ക് ആശ്രയം വെച്ചവരാരും ലജ്ജിച്ചിട്ടില്ല. ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയെ ആശ്രയമായിരിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും, ആ ദൈവം നിങ്ങളെ വിടുവിക്കും, ആ ദൈവം നിങ്ങളുടെ തലയെ ഉയർത്തും. ഒരു നിമിഷം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്ത് ഒന്ന് ഹൃദയത്തെ ഒന്ന് താഴ്ത്തിയാട്ട്, കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ട്, എന്നിട്ട് പറഞ്ഞാട്ട്, കർത്താവേ അവിടുന്ന് ശക്തൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ സ്വർഗീയ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വളരെ വിലയേറിയത് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ കർത്താവേ. ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ വിശ്വാസത്താൽ അബ്രഹാം അങ്ങേ കണ്ടതുപോലെ, വിശ്വസിച്ചതുപോലെ ഞങ്ങളും അങ്ങേ വിശ്വസിക്കുന്ന പിതാവേ, ഞങ്ങളുടെ പരിശോധനാവേളയിൽ, ഞങ്ങളുടെ തീയുടെ അവസ്ഥയിൽ കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ ഇന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ആരെങ്കിലും പ്രിയപ്പെട്ടവർ കർത്താവ് ഒരു തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അങ്ങ് നാലാമനായിട്ട് കൂടെ ഇരുന്നാട്ട്, കർത്താവ് അവരോട് ചേർന്ന് നടന്നാട്ട്, അവരുടെ കരം പിടിച്ചൊന്ന് ധൈര്യപ്പെടുത്തിയാട്ട്, അവരുടെ ഹൃദയത്തെ ഒന്ന് ആശ്വസിപ്പിച്ചാട്ട്. നാഥ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിനായി സ്തോത്രം. അത് മുറുകെ പിടിച്ച് അവസാനത്തോളം ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ കേൾക്കുമാറാകണമേ സ്വർഗീയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി തീർന്നു, ധൈര്യമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഉറക്കുക. കേട്ട വചനങ്ങൾ ആശ്വാസമായി തീർന്നുവെങ്കിൽ, ആരെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവരുമായിട്ടിത് പങ്കുവെച്ചാട്ട്. ഈ തിരുവചന സത്യങ്ങൾ അവരെയും വിടുവിക്കുക തന്നെ ചെയ്യും, അവരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരും, അതവരെ ബലപ്പെടുത്തും, അവർ നന്ദിയുള്ളവരായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.